നമ്മൾ കൂടുതൽ പ്രഷർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതായത് ഉടനെ ഒന്നും ടയറിന് പ്രഷർ അടിക്കണ്ട കുറച്ച് നാൾ ഓടാൻ വേണ്ടി മുപ്പത് അടിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു നാൽപ്പത് പതുക്കെ കുറയുമ്പോൾ പിന്നെ നമസ്കാരം ഞാൻ രാകേഷ് എം ജി വാഹനത്തിന്റെ ടയർ പ്രഷറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടയറിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതകളുണ്ടോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ക്രിപ്റ്റോ മാജിക് എന്നാണ് അവരുടെ നെയിം കൊടുത്തിരിക്കുന്നത് ടയർ പ്രഷർ റോങ് ആണ് ടയർ പെട്ടെന്ന് തേയ്മാനമാവോ സെയിം ടൈം സ്റ്റിയറിംഗിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ടയറിന് തേയ്മാനം വരുമോ നല്ല ക്വസ്റ്റിനാണ് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് കാണുമായിരിക്കും അപ്പം ഞാൻ ആദ്യം ചോദിച്ചിരിക്കുന്ന പോയിന്റിൽ തന്നെ തുടങ്ങാം ടയർ പ്രഷർ റോങ് ആണെങ്കിൽ യെസ് ഷ്യൂർ ആയിട്ടും ടയർ പ്രഷർ റോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രഷർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതായത് ഉടനെ ഒന്നും ടയറിന് പ്രഷർ അടിക്കേണ്ട കുറച്ച് നാൾ ഓടാൻ വേണ്ടി മുപ്പത് അടിക്കേണ്ട സാധനം നമ്മളൊരു നാൽപ്പത് അടിച്ചാൽ പതുക്കെ കുറയുമ്പോൾ പിന്നെ ചെന്ന് നിറച്ചാൽ മതിയല്ല അതായത് ഓരോ മാസം ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുന്തോറും ചെക്ക് ചെയ്യാം അത് കൂടുതൽ അടിച്ചിടാം എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റുള്ള കാര്യമാണ് കാരണം വാഹനത്തിൻ്റെ ടയർ പ്രഷർ നമ്മൾ കുറച്ചിടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിയിടുകയാണെങ്കിൽ ഇത് രണ്ടും പ്രശ്നമാണ് പ്രോപ്പർ ആയിട്ടുള്ള ടയർ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ എന്താണ് അതിനകത്ത് പ്രശ്നം വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ടയറിനകത്ത് ഏറ്റവും കൂടുതൽ അതായത് മുപ്പത് വേണ്ട സ്ഥാനത്ത് നാൽപ്പതാണ് പ്രഷർ അടിക്കുന്നതെങ്കിൽ വാഹനത്തിന് തെറുപ്പുണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ ഷോക്ക് ഒബ്സർവറിന് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാര്യം തേയ്മാനം വളരെ കൂടുതൽ നമ്മുടെ സെൻറ്റർ പോർഷൻ വാഹനത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ കൊണ്ട് തേയ്മാനം കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം പ്രഷർ അതുപോലെ വന്ന് നിൽക്കുന്നുള്ളതുകൊണ്ട് സെൻറ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഇനി അഥവാ പ്രഷർ കുറവാണെങ്കിലോ നമ്മുടെ സൈഡ് വോൾസ് അതായത് സെൻറ്റർ അല്ല സൈഡിലത്തെ രണ്ട് ഭാഗം കൊണ്ട് പെട്ടെന്ന് വെട്ടി തേയ്മാനം അല്ലെങ്കിൽ തേയ്മാനം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനത്തിന്റെ ടയർ പ്രഷർ എപ്പോഴും പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ഈ പറയുന്ന പോലെ നൈട്രജൻ ആണ് ഫില്ല് ചെയ്യുന്നെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ മസ്റ്റേർഡ് ചെക്ക് ചെയ്യുന്ന നോക്കണം സാധാരണ ആണെങ്കിൽ ഇൻ എ മന്ത് എങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് സിരം ഒരു സ്ഥലത്ത് തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം പലയിടത്തും പല മെഷർമെന്റൊക്കെയാണെന്നുണ്ടെങ്കിൽ സിരം ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ടയർ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്താലും കുഴപ്പമില്ല ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ടയറിന് തേയ്മാനം വരും നൂറ് ശതമാനം വരും കാരണം സ്റ്റിയറിങ്ങിന് തേയ് പ്രശ്നമുണ്ടെന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റിയറിംഗ് ബോക്സ് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വീൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് തന്നെ സ്റ്റിയറിംഗ് ബോക്സിലാണ് സ്റ്റിയറിംഗ് ബോക്സിൽ വരുന്ന ടയറോടെ എൻഡിലാണ് നമ്മുടെ വീൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പറയുന്ന പോലെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പ്രശ്നം വരുന്നത് അതായത് ഒരു തേയ്മാനം വന്നു സ്റ്റിയറിങ്ങിൻ്റെ റാക്കിന് അടിപ്പുണ്ട് അങ്ങനെ തേയ്മാനവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ ഇളക്കം ഉണ്ടാകും ആ ഒരു ഇളക്കം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ്ങിൽ സ്റ്റിയറിംഗ് നമുക്കറിയാൻ സാധിക്കും ടയറിനും ചെറിയ രീതിക്ക് അത് അഫക്റ്റ് ചെയ്യും അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുള്ളതുകൊണ്ട് ടയറിന് അണീവനായിട്ടുള്ള വെയർ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അൺണീവനായിട്ടുള്ള തേയ്മാനം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് സ്റ്റിയറിംഗ് ബോക്സിന് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് മാറിവിടുന്നതാണ് ഏറ്റവും നല്ലത് ഇൻ കേസ് ഈ പറഞ്ഞ സ്റ്റിയറിംഗിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട അങ്ങനെ സ്റ്റിയിറിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറി വിട്ട് ക്ലിയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൈഫ് കുറയുന്നതായിരിക്കും